ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഇ ഡി അല്പസമയത്തിനകം ചോദ്യം ചെയ്യാനിരിക്കെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ സുരക്ഷ ശക്തമാക്കി അറസ്റ്റുണ്ടായാൽ സോറൻ രാജിവെച്ച് ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കും അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം കൽപ്പനയെ ഏൽപ്പിക്കുന്നതിൽ ജയമവിനകത്ത് എതിർപ്പുണ്ടെന്ന് ബി ആരോപിച്ചു മുഖ്യമന്ത്രി പിടികിട്ടാപ്പുള്ളിയെ പോലെ ഒളിച്ചോടുകയാണെന്നും ബിജെപി പരിഹസിച്ചു ജാർഖണ്ഡിലെ നാടകങ്ങൾ ക്ലൈമാക്സിലേക്ക് ഉച്ചയ്ക്ക് ഹേമന്ത് സോറനെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചത് ചോദ്യം ചെയ്യലിന് മുന്നോടിയായി റാഞ്ചിയിലെ സോറന്റെ വസതിയിലും പരിസരത്തും ഏഴായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റുണ്ടായാൽ സോറൻ രാജിവയ്ക്കും ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കാൻ എം എൽ എ ഒപ്പിട്ട പിന്തുണക്കത്ത് സോറൻ തയ്യാറാക്കിയിട്ടുണ്ട് നിലവിൽ എം എൽ എ അല്ലാത്ത കൽപ്പന ഗണ്ടേ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്നാണ് വിവരം നേരത്തെ മണ്ഡലത്തിലെ എം എൽ എ രാജിവെച്ചിരുന്നു അതേസമയം ഇ ഡി നീക്കത്തെ ചൊല്ലി ജാർഖണ്ഡിൽ രാഷ്ട്രീയ പോരും കടുക്കുകയാണ് മുഖ്യമന്ത്രി പിടികിട്ടാപ്പുള്ളിയെപ്പോലെ ഒളിച്ചോടുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ബി പരിഹസിച്ചു ഇന്നലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ സമവായമുണ്ടായില്ലെന്ന് ബി ജെ പി നേതാവ് നിഷികാന്ത് ദുബെ ആരോപിച്ചു സോറന്റെ കുടുംബാംഗവും എം എൽ എയുമായ സീതാ സോറൻ ഉൾപ്പെടെ നീക്കത്തെ എതിർത്തെന്നും മുപ്പത്തിയഞ്ച് എം എൽ എ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തതെന്നും ദുബെ എക്സിൽ കുറിച്ചു അതേസമയം ജാർഖണ്ഡ് മുക്തിമോർച്ച സർക്കാരിന് പിന്തുണയുമായി കോൺഗ്രസ് രംഗത്തെത്തി സർക്കാരിനെ മറിച്ചിടാൻ ബി ജെ പി മൂന്ന് വർഷമായി ശ്രമം തുടരുകയാണ് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ നടപടികൾ നേരിടുക എന്നതാണ് സ്ഥിതിയെന്നും കോൺഗ്രസ് നേതാവ് സുബോധ് കാന്ത് സഹായ് പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി